ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കൺസ്വേൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സ്മാർട്ട് വാലറ്റാണ് ക്യാഷു എന്ന് പറയുന്ന ബ്രാൻഡിൽ വരുന്ന ഒരു സ്മാർട്ട് വാലറ്റാണ് എന്താണ് സ്മാർട്ട് വാലറ്റ് എന്താണ് ക്യാഷുവിൻ്റെ ഈ ഒരു വാലറ്റ് ഇത് വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുന്നത് ഇത് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ് അൺബോക്സ് ചെയ്ത് ഞാൻ ഞാനതിൻ്റെ സെറ്റപ്പ് ഒക്കെ ചെയ്തതാണ് അപ്പം ഇതിൻ്റെ നല്ല കട്ടിയുള്ള ഒരു ബോക്സിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ ബാക്കിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫിംഗർ പ്രിൻറ്റ് ഒതൻറ്റിക്കേഷൻ ആർ എഫ് ഐ ഡി പ്രൊട്ടക്ഷൻ ക്രൗഡ് സോഴ്സ് ജി പി എസ് ടെക്നോളജി റീചാർജബിൾ ബാറ്ററി ഇലക്ട്രോണിക് ലാച്ച് ഇൻ്റഗ്രേറ്റഡ് ബ്ലൂടൂത്ത് അങ്ങനെ കുറേ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് മെയിനായിട്ട് നമുക്കിവിടെ നോക്കേണ്ടത് ഇതിൻ്റെ ബാറ്ററി ഇരുന്നൂറ്റി നാൽപ്പത് എം എ എച്ച് ബാറ്ററി ആണ് ചാർജിങ് ടൈം വൺ പോയിന്റ് ഫൈവ് അവേഴ്സ് ആണ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ അവർ കൊടുത്തിരിക്കുന്നത് ഹോൾസ് അപ് ടു സെവൻ കാർഡ്സ് ആൻഡ് ട്വൻ്റി ബിൽസ് പിന്നെ നാല് മാസം വരെ ഇതിൻ്റെ ബാറ്ററി നിൽക്കും പിന്നെ ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തഞ്ച് ഗ്രാം അങ്ങനെ കുറേ സംഭവമാണ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും ക്യാഷൂവിൻ്റെ ഒരു യൂസർ മാനുവല് ഇതിൻ്റെ കൂടെ ലഭിച്ചിട്ടുണ്ട് ഈ യൂസർ മാനുവലിൽ ഇത് എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യുന്നത് ഇൻ്റെ ഫിംഗർ പ്രിൻ്റ് എങ്ങനെ ആഡ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിയുള്ള ബോക്സിൻ്റെ ബാക്കിയുള്ള ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു ചെറിയൊരു കാർഡ് ബോർഡ് കൂടെ കാണാം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ ക്യാഷു വാലറ്റ് എന്ന് പറയുന്നത് ഈ ക്യാഷു വാലറ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു യു എസ് പി ചാർജിങ് കേബിളും കിട്ടുന്നുണ്ട് ആ കേബിൾ ഞാൻ മാറ്റി വെച്ചിരിക്കുക അതിന് ഇതിൻ്റെ കൂടെ ഞാൻ വെച്ചിട്ടില്ല പിന്നെ ഈ വാറൻറ്റി കാർഡും ഉണ്ട് ആദ്യം തന്നെ ഇത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ വില പറഞ്ഞിട്ട് തുടങ്ങാം പിന്നെ ആ വില കേട്ടിട്ട് ഇനി ബാക്കിയുള്ളവർക്ക് വീഡിയോ മുന്നോട്ട് കാണണോ വേണ്ടയോ വേണ്ടയോയെന്നറിയാം ഞാനിത് ഓർഡർ ചെയ്യുന്ന സമയത്ത് നയൻറ്റി നയൻ ഡോളേഴ്സ് ആയിരുന്നു നയൻറ്റി നയൻ ഡോളേഴ്സ് ഇൻക്ലൂഡിങ് ഷിപ്മെൻ്റ് ആയിരുന്നു നയൻറ്റി നയൻ ഡോളേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ അപ്രോക്സിമേറ്റ്ലി ഒരു സെവൻ തൗസൻഡ് ഇന്ത്യൻ റുപ്പീസോളം വരും പക്ഷേ ഇപ്പോൾ ആമസോണിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് തിരംസ് ആണ് പതിനൊന്നായിരം ഇന്ത്യൻ രൂപയോളം വരും അപ്പം ഇതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതൊരു റബ്ബറൈസ്ഡ് ബോഡിയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് അതായത് ഇതിൻ്റെ ഈ മെറ്റീരിയൽസ് റബ്ബറൈസ്ഡ് എന്തോ കളറാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം ഈസി ആയിട്ട് ഡസ്റ്റ് ക്യാച്ച് ചെയ്യും മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ ബാക്കിലായിട്ട് കാണാൻ താണ്ട് ഇപ്പോൾ തന്നെ സ്ക്രാച്ചസ് ഒക്കെ വീണിട്ടുണ്ട് ഈ റബ്ബറൈസ്ഡ് ബോഡിയുള്ള ഏതൊരു മെറ്റീരിയൽ ആണെങ്കിലും നമുക്കത് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാകത്തേ ഉള്ളൂ ഇപ്പോൾ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴത്തേന് ഈ റബ്ബറൈസ്ഡ് ബോഡി ഒരു സ്റ്റിക്കി ആയിട്ട് മാറും ഇതാണ് നമ്മുടെ സാധാരണ ട്രഡീഷണൽ വാലറ്റ് നല്ല ലെതർ വാലറ്റാണ് ഈ വാലറ്റിനെ അപേക്ഷിച്ചിട്ട് നമുക്ക് നീളത്തിൽ വലിപ്പം കൂടുതലാണ് എന്ന് തന്നെ പറയാം നല്ല ഇത്രയും കൂടെ വലിപ്പം നമുക്ക് കൂടുതലാണ് പക്ഷേ തിക്നസ് ട്രഡീഷണൽ വാലറ്റിനെ കുറവാണ് ഇൻ കേസ് നിങ്ങൾ ഈ ടൈപ്പ് വാലറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പക്ഷേ ഒരുപാട് പേര് നല്ല കുറച്ചുകൂടെ ആയ ചെറിയ വാലറ്റ് ഉപയോഗിക്കുന്നവരുണ്ട് അവർക്ക് ഒരിക്കലും പറ്റാത്തൊരു സാധനമായിരിക്കും ഈ ഒരു വാലറ്റ് ഞാൻ ആദ്യം കരുതിയത് ഈ സിൽവർ ലൈൻ ഒരു മെറ്റൽ ടൈപ്പ് ആയിരിക്കുമെന്നാണ് പക്ഷേ ഇത് പ്ലാസ്റ്റിക്കിൽ പെയിൻറ് ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഓവറോൾ ഒരു ബിൽഡ് ക്വാളിറ്റി നോക്കുവാണെങ്കിൽ ഔട്ട്സൈഡ് അല്ലെങ്കിൽ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട് ഫിംഗർ പ്രിൻറ്റ് സ്കാനിങ് സെൻസറും അതിൻ്റെ കൂടെ തന്നെയാണ് ഈ സ്വിച്ചും ഉള്ളത് അപ്പം നമ്മൾ റോങ് ഫിംഗറാണ് വെക്കുന്നതെങ്കിൽ നമുക്കിവിടെ ഒരു ഇൻഡിക്കേറ്റർ കാണാം ആ ഇൻഡിക്കേറ്റർ റെഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആക്സസ് ഡിനൈൻ ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം ഇതിനൊരു മെക്കാനിക്കൽ കീയോ അതിൻ്റെ ഹോളോ ഒന്നും കൊടുത്തിട്ടില്ല ഇൻ കേസ് നമ്മളുടെ ഇലക്ട്രോണിക് പാർട്സ് എന്തെങ്കിലും ഫെയിലിയർ ഫെയിലർ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് തുറക്കാൻ വേറെ ഒരു വഴിയുമില്ല പിന്നെ നമ്മൾ ഇൻറ്റഗ്രേറ്റഡ് ജി പി എസ് ടെക്നോളജി ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ടെക്നോളജി ഉള്ളതുകൊണ്ട് വീട്ടിലെവിടെയെങ്കിലും വെച്ച് മറന്നു പോയി കഴിഞ്ഞാൽ നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കും എനിവേ ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതിന് മുമ്പ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഓക്കെ നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ രണ്ട് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ കേസ് നമ്മളുടെ മൊബൈൽ എവിടെയെങ്കിലും നമ്മൾ മറന്നു വെച്ച് കഴിഞ്ഞാൽ മുകളിലായിട്ട് കാണുന്ന ഈ ബസ് മൈ വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് പ്ലേ സൗണ്ട് കൊടുക്കുക ഇപ്പം നമുക്ക് നമ്മുടെ വാലറ്റ് ഒരു ചെറിയൊരു സൈറൻ വരുന്നതായിട്ട് കാണാം അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാം പിന്നെ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ്റെ ഒരു മാപ്പൊക്കെ നമുക്ക് തൊട്ട് താഴെയായിട്ട് കാണുന്നു പക്ഷേ അതൊന്നും എനിക്ക് അത്ര യൂസ്ഫുള്ളായിട്ട് തോന്നിയില്ല കാര്യം ഇത് ഇങ്ങനെ ഒരു ലൊക്കേഷൻ ഇത് കാണുന്ന അല്ലാതെ ഇത് നമുക്കിത് ഒന്നും കാണിക്കുന്നില്ല അത് നാവിഗേഷൻ ചെയ്യുന്ന സംഭവങ്ങളൊന്നും കാണിക്കുന്നില്ല പിന്നെ നമുക്കിത് ലോക്ക് ചെയ്യുന്ന അൺലോക്ക് ചെയ്യുന്നതും നമ്മുടെ മൊബൈലിലൂടെ ചെയ്യാൻ പറ്റും അപ്പോൾ വൺസ് നമ്മളുടെ വാലറ്റ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫിംഗർ ജസ്റ്റ് ഈ ഒരു വാലറ്റിലോട്ട് രജിസ്റ്റർ ചെയ്ത ഫിംഗർ വെച്ച് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ഓപ്പൺ ആയിട്ട് വരും ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ് നമ്മളുടെ വാലറ്റ് തുറക്കുമ്പോൾ നമ്മൾ കാണുന്ന സംഭവം അതായത് ഈ വാലറ്റ് തുറക്കുമ്പോൾ നമുക്ക് ഇവർ പറയുന്നത് കമ്പനി പറയുന്നത് േഴ് കാർഡും ഇരുപത് ബില്ലും എന്നൊക്കെയാണ് അതായത് ഏഴ് കാർഡ് വരെ ഇതിനകത്ത് ഹോൾഡ് ചെയ്യാം പിന്നെ ഇരുപത് ബില്ലൊക്കെ ഹോൾഡ് ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഈ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏഴ് കാർഡ് നമുക്കിത് സത്യം പറഞ്ഞാൽ ഏഴ് കാർഡ് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല ഒരു ഈസി ആയിട്ട് ഒരു മൂന്നോ നാലോ കാർഡ് ഹോൾഡ് ചെയ്യാം അതിൽ നമ്മളുടെ ഈ ഒരു മെറ്റീരിയൽ അവർ നിർമ്മിച്ചിരിക്കുന്നത് ഇത് ക്ലോത്താണ് അതായത് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട് വെറും ഒരു ഒരു ചെറിയ നമ്മളുടെ ഈ വാലറ്റിനൊക്കെ നമുക്ക് തണ്ട ഇത് കണ്ടോ ഈ ഒരു ക്ലോത്ത് ക്ലോത്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഇതാണ് ഇത് ക്ലോത്ത് അല്ല ഇത് ലെതറാണ് ഇതുപോലുള്ള ക്വാളിറ്റിയുള്ള സംഭവത്തിലാണ് ഈ നമ്മളുടെ സാധാരണ വാലറ്റൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ ഇത് നിർമ്മിച്ചിരിക്കുന്നത് വെറും തുണിയാണ് ആ ഒരു 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 ക്വാളിറ്റിയുടെ ഒരു ഇഷ്യൂ എനിക്ക് ഇതുണ്ട് ഇതിൻ്റെ ഈ കാർഡ് ഹോൾഡറിന് ഞാനൊരു റേറ്റിംഗ് പറയുകയാണെങ്കിൽ ഫോർ ഔട്ട് ഓഫ് ടെന്നേ കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ക്യാഷ് വെക്കാനുള്ള ഒരു ഇതുണ്ട് അതിനായത് ഞാൻ ഇവിടെ കുറച്ച് കാർഡ് വെച്ചിട്ടുണ്ട് അത് മാറ്റട്ടെ ഞാനിപ്പോൾ ഇത്രയും പൈസ ഇതിനകത്ത് വെച്ചത് എത്രത്തോളം ക്യാഷ് നമുക്ക് കൊള്ളും എന്ന് കാണിക്കാൻ ഇത് ഏകദേശം ഒരു രണ്ടായിരം ധെറംസോളം ഉണ്ട് ഈ രണ്ടായിരം ധെറംസ് വരെ നമുക്ക് ഇതിനകത്ത് വെക്കാം അതിൽ കൂടുതലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അധികം സൂക്ഷിക്കാൻ പറ്റില്ല കാര്യം ടൈറ്റ് ആയിപ്പോകും ഇത്രയും സംഭവമാണ് പിന്നെ ഇതിനകത്ത് നമുക്ക് കോയിൻ ഇടാനുള്ള സ്ഥലമോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ വെക്കാനുള്ള സ്ഥലമോ അല്ലെ നമ്മുടെ സിമ്മ് വെക്കാനുള്ള സ്ഥലമോ ഒന്നുമില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് അപ്പോൾ ഇത് നമ്മൾ ലോക്ക് ചെയ്യുകയാണെങ്കിൽ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു സൗണ്ട് കേൾക്കും വേണ്ട അതായത് ഓരോ തവണ നമ്മൾ ലോക്ക് ചെയ്യുമ്പോഴും പിന്നെ തുറക്കുമ്പോഴും ഇതുപോലെ ഒരു സൗണ്ട് കേൾക്കും ആ ഒരു സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇലക്ട്രോണിക് ലാച്ച് വർക്ക് ചെയ്യുന്നതിൻ്റെയാണ് അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഒരു എന്തോ ഓവറോൾ വീഡിയോ എന്ന് പറയുന്നത് ഇതിപ്പം നമ്മൾ പോക്കറ്റിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ട് കാര്യം ഇത് ഈ ഒരു പേഴ്സ് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ നമുക്കിതൊരു ഒരു ചെറിയ ക്വിഷനുണ്ട് പക്ഷേ ഇതെന്ന് വെച്ചാൽ ഹാർഡാണ് നമുക്ക് പോക്കറ്റിലിട്ട് എങ്ങും പോയി ഇരിക്കാനങ്ങും പറ്റത്തില്ല അതിൻ്റെ മൊബൈൽ പോലെ ആയിപ്പോവും അത്രയൊരു ചെറിയൊരു ഹാർഡുണ്ട് പക്ഷേ എനിക്ക് എനിക്കിതിൻ്റെ റബ്ബറൈസ്ഡ് ബോഡി ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല കാര്യം പെട്ടെന്ന് തന്നെ ഇത് ഡെസ്റ്റ് പിക്കപ്പ് ചെയ്യാനും പിന്നെ സ്ക്രാച്ചസ് വീഴാനും ഉള്ള ചാൻസസ് ഉണ്ട് ഇത് ചാർജ് ചെയ്യാനായിട്ട് ഇതിൻ്റെ ബാക്കിലായിട്ടൊരു യു എസ് പി പോട്ടുണ്ട് ഈ യു എസ് പി പോട്ട് വഴി ഒന്നര മണിക്കൂറുണ്ട് ചാർജ് ചെയ്താൽ നാല് മാസം വരെ നിൽക്കുമെന്നാണ് കമ്പനി പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് വാലറ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പം ഇപ്പോൾ ഇവിടെ ലോക്കൽ മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ഓഫറിനും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് അവരുടെ നോർമൽ പ്രൈസുമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കഴിഞ്ഞാൽ വെറുത്താണോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ പറയുക സോഫാർ അതല്ലാതെ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല ഡിസൈൻ വൈസിൽ കുറച്ചു കൂടെ ഇതാക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ഇതൊരു പ്രോട്ടോ ടൈപ്പ് ആയിരുന്ന സമയത്ത് തന്നെ ഞാൻ ഓർഡർ ചെയ്തതുകൊണ്ടാണ് ഞാനത് പർച്ചേസ് ചെയ്തത് എങ്ങനെയുണ്ട് എന്നറിയാൻ അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ദിസ് ഓഫ് ബൈ